ഞങ്ങൾ കൽപ്പറ്റയിലേക്ക് വേഗം എത്ര ഭക്ഷണം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. സമയം കണ്ടെത്തിയാൽ വലിയ സന്തോഷമായിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അഭിനന്ദനങ്ങൾ മാത്രമല്ല, സന്തോഷ വാർത്തയുള്ളത് മന്ത്രി ഇടപെട്ടു. തിങ്കളാഴ്ച തന്നെ വയനാട് ടൂറിസം സെന്ററുകൾ തുറന്നു കൊടുക്കാനുള്ള തീരുമാനമുണ്ടോ? കാലി 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 ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം നമുക്ക് ഇറങ്ങാൻ സമയമില്ല, കാരണം ഇറങ്ങാൻ സമയമില്ല. നേരെ നമുക്ക് കൽപ്പറ്റയ്ക്ക് പോകണം. തന്നാൽ മതി, തന്നാൽ മതി. ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഓക്കെ. അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ. മുട്ടിലുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത്. ഇത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പ്രതീകാത്മകമായി ഞങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഷാളാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. താങ്ക് യു, താങ്ക്സ് ലോട്ട്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടെ, കാണാം നമുക്ക്. അപ്പോൾ സന്തോഷമായി. വയനാട് സുരക്ഷിതമാണ്, സുന്ദരമാണ്. വലിയ പ്രതിസന്ധി കല്ലും മണലും ടൂറിസം മേഖലയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതീക്ഷ ഇനിയുണ്ടായിരുന്നത് ടൂറിസം മേഖലയായിരുന്നു. ഇപ്പോൾ അതുകൂടി നിശ്ചലമായില്ല, അത് തിരിച്ചു വരും. മാത്രമല്ല, ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി കണ്ടതിന് ശേഷം കൽപ്പറ്റയിലെ ചില ടൂറിസ്റ്റ് സെൻ്ററുകളിലേക്ക് ഫോൺ കോളുകൾ വന്നു തുടങ്ങി. നാളെ മുതൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷ വാർത്തയാണ്. സാവധാനത്തിലേക്ക് തീർച്ചയായും. മാത്രമല്ല, തിങ്കളാഴ്ച മുതൽ ബാക്കി ടൂറിസം ഡെസ്റ്റിനേഷൻ തുറക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. ആൻഡ്രോ, ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് സിനോജി തോമസിനോട് അവിടുത്തെ ഹോട്ടൽ ഉടമകൾ പറയുകയായിരുന്നു, നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് ബുക്കിങ്ങുകൾ വന്നു തുടങ്ങി, ടെലഫോണുകൾ വന്നു തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, അവിടെ സുരക്ഷിതമാണെന്ന് അറിയുന്നു എന്നുള്ളത്. നമുക്ക് അത് മതി.